आओ आओ सामने आओ, उधर जाओ, उधर जगह है। गुड़बंडी की हाँ, उधर जाओ। उधर 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 जगह है। सुनो, उधर उधर जाके बैठो। نعم وبه قال حدثنا علي بن عبد الله قال حدثنا سفيان قال حدثنا الزهري عن عطاء بن يزيد لا تستقبل القبلة بغائط او بول وقف لا تستقبل القبلة بغائط او بول غائط கொண்டு அப்ப غائத்தின் സമയத்து கிபிலக்கு திரும்பி இருக்கிறது എന്നാണോ അതിൻ്റെ മാന? അതല്ലെങ്കിൽ ദുബുർ കിബിലയുടെ ഭാഗത്തേക്ക് ആക്കരുത് എന്നാണോ അതിൻ്റെ മാന? ഇഖ്തലഫൽ ഉലമാഉ വൽ മുഹദ്ദിസൂന ഫീഹി ഇഖ്തിലാഫൻ കസീറ. വായിത്ത് കൊണ്ടോ ബൗലു കൊണ്ടോ നിങ്ങൾ കിബിലക്ക് മുന്നിടരുത് എന്ന് പറഞ്ഞാൽ അക്തറുൽ ഉലമാവും മുഖ്താറാക്കിയത് ആയത്തിൻ്റെ സമയത്ത് ദുബുറിനെ കിബിലൻ്റെ ഭാഗത്തേക്കാക്കരുത്, ബൗലിൻ്റെ സമയത്ത് മുൻഭാഗത്തെയും കിബിലൻ്റെ ഭാഗത്തേക്കാക്കരുത് എന്നാണ്. അപ്പോൾ ഒരാൾക്ക് കിബിലൻ്റെ എതിർഭാഗത്തേക്ക് ദുബുർ ആയിക്കൊണ്ട് കിബിലൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇരിക്കുകയും അവിടെ മറവുണ്ട് തുണി കൊണ്ട് മറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാവുന്നതാണ്. തുണി കൊണ്ട് മുൻഭാഗം മറിഞ്ഞിരിക്കുന്നു, ആയിത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ആയിത്ത് ഏത് ഭാഗത്തേക്കാണ്? കിബിലൻ്റെ എതിർഭാഗത്തേക്ക് ആവണം. അതുപോലെ ബൗല് മാത്രമേ ഉള്ളൂ എന്നാൽ ആ ബൗലിൻ്റെ ഭാഗം കിബിലയിലേക്ക് ആവരുത്, അവിടെ കശ്ഫുൽ ഔറത്തുണ്ട്. അല്ലാത്ത പിൻഭാഗം കിബിലൻ്റെ ഭാഗത്തേക്ക് ആകുന്നതിന് വിരോധമില്ല എന്ന് വരും എപ്പോഴ്? ലക്കിന്നൽ ഹനഫിയത്ത ശദ്ദദു ഫീ ഹാദിഹിൽ മസ്അലത്ത വഖാലു ലാ യജൂസു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഇൻദൽ ബൗലി വലാ ഇൻദൽ ഗായിത്തി. നിങ്ങൾക്ക് മനസ്സിലാകില്ല, അനഫിയുടെ പള്ളി അന്നപ്പം പറയുന്നത് അത് ഇപ്പം കാല് കിട്ടുന്ന വർത്താനം അപ്പം ഇവിടെ പറയുന്നത്, ഇവിടെ പള്ളി മൂത്തിരിക്കുന്ന വർത്താനല്ല, അത് തന്നെ തീർന്നോ? ഇവിടെ എന്താണ് അർത്ഥം? ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത്ത ബിഗായിത്തിൻ ഔ ബൗലിൻ എന്നതിൻ്റെ മാന എന്ത്? വായിത്ത് കൊണ്ടോ ബൗല് കൊണ്ടോ കിബിലക്ക് മുന്നിടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന വായിത്തിൻ്റെ കൊണ്ട് കിബിലക്ക് പിന്നിടുക. അപ്പൊ ഏത് ജിഹത്ത്? കിബിലൻ്റെ ജിഹത്തിൽ മറവുണ്ടായാൽ വിരോധം മതി എന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. മറ്റ് ഉലമാവിൻ്റെ അഭിപ്രായം അല്ല, രണ്ടും പാടില്ല. കിബില ഉലം ഹനഫിയത്ത് അതിനെയാണ് തസ്ദീദാക്കുന്നത്.
لا تجلسوا مستقبل القبلة ولا مستدبرها عند المولي وعند الغائط غائطنا سميت آيالهم مولنا سميت آيالهم ولو في السترة عند الحنفية عند الحنفية ولو في السترة وعند الشافعية يجوز في السترة إذا كان في السترة يجوز استقبال القبلة قم وفيه بيته استدلت الشافعية على أنه يجوز استقبال القبلة واستدبارها في داخل السترة استدل الشافعية على أن أنه صلى الله عليه وسلم كان يجلس للغائط عند سطح البيت في سطح البيت وعند ذلك ارتقى عمر الى ابن عمر ارتقى ذلك عبد الله بن عمر الى سطح البيت فرأى انه صلى الله عليه وسلم يستقبل القبلة عند الغائط من غير سترة قريبة هذا هو الحديث الذي استدل به الشافعية عبد الله بن عمر ملوتنگن کہہ نوکمبو رسول اللہ അവിടെ ഇരിക്കുന്നതായി കണ്ടു ആ കണ്ടപ്പോ പെട്ടെന്ന് അബ്ദുല്ലാഹി ഉമർ താനുകളുകയും ചെയ്തു റസൂലിന്റെ മുഖം മാത്രമാണ് കണ്ടത് നേരത്തെ റസൂലിന്റെ മുഖം മാത്രമേ കണ്ടുള്ളൂ തല ഔറത്തിന്റെ ഭാഗം കണ്ടിട്ടില്ല ഒന്നൊന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമല്ല അത് അത് പറഞ്ഞു തീരുന്നതിൻ്റെ അടുക്ക് വേറെ ചോദിക്കരുത് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ റസൂലിനെ കണ്ടിങ്ങനെ ഇരിക്കുന്നത് ഈ തല കണ്ടപ്പോൾ എന്തായി കിബിലക്ക് മുന്നിട്ടിരിക്കുന്നു വയക്കൂലുൽ ഹനഫിയത്തു ജവാബൻ അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ كان يجلس في غير جهة القبلة ولكنه ينظر إلى يمينه هل يجي أحد ليس هناك سترة فإذا يجلس هكذا وينظر هكذا هذا الوجه الذي رآه عبد الله بن عمر هكذا يقول الحنفية سمجھا نبي صلى الله عليه وسلم قبلك نيرا اللي يرنده قبلك دلان فشه مره انه لا تك تلان لها فو بيوتل آيدو هنده اوڑه رومن اب آرگر موڑت كايري ورده الله نه نوكي كونده ركانه ആ മുഖമാണ് ആര് കണ്ടത് കണ്ടത് അപ്പൊ ഷാഫിഇയ്യത്ത് ലാക്കിൻ ഹാദൽ ജവാബു ഗൈറു സഹീഹ് ഹാദൽ ജവാബു ഗൈറു സഹീഹ് യാ ഹനഫ്
لأنه تقدم في باب الوضوء في صحيح البخاري وفي سائر الكتب حديث استدلال ابن عمر هو بنفسه على أنه يجوز القعود مستقبلا للقبلة عند الغائط في الدار في داخل الدار، وهو يستدل عبد الله بن عمر തന്നെ ലക്ഷ്യം പിടിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ ഇരിക്കുന്നതിനെ വിരോധമല്ല. അപ്പോൾ അബ്ദുള്ള ഇബ്നു ഉമർ ഇങ്ങനെ കണ്ടപ്പോൾ പേടിച്ചു, റസൂലുള്ള എങ്ങോട്ടാ പേടിച്ചു പോയിരുന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാ തല വെച്ചിരുന്നോ ഒന്നും പറയുകയാണെങ്കിൽ അബ്ദുള്ള ഇബ്നു ഉമർ അങ്ങനെ ദലീൽ പിടിക്കൂല. അപ്പോൾ അബ്ദുള്ള ഇബ്നു ഉമർ തന്നും തന്നെ അത് പറ്റുമെന്ന മസല പറയുകയും ആ മസലക്ക് ഈ ഹദീസ് ദലീലായി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ആ ഹനഫിയത്തിൻ്റെ തഅ്‌വീൽ ലൈസ ബിസ്വഹീഹിൻ. ആ ഇൻകാര എന്തൊക്കും ദലീലുൻ ഹാത്തു യാ അഹ്നർ. ആ അതിനും ജവാബ് വേറെ പറയാനാ അറിയുന്നത്. എത്തതല്ല داخل البيت مسألتنا في داخل البيت، في خارج البيت لا، خارج البيت لا يجوز استقبال القبلة. لا داخل البيت كان النبي صلى الله عليه وسلم على سطح البيت وضع هناك حجرين وجلس بينهما وجلس عليهما للغائط، فلما رقي عبد الله بن عمر السلم فوجد رأسه مستقبلا للقبلة. ويقول الأحناف كان رأسه صلى الله عليه وسلم هكذا ملتفتا إلى جهة الكعبة فلا يستدل به، ولكنه ولكن الشافعية يقول هذا احتمال صحيح، ولكن يستدل به عبد الله بن عمر هو بنفسه فلا يجيء هذا الاحتمال. إن شاء الله سنبحث فيما بعد، سنبحث فيما بعد. اليوم كلكم شوافي، ها؟ غدا كلهم يكون حنفي. أنا استدلال بوجه بورنا لباك بورنا. نعم. وبه قال حدثنا علي بن عبد الله قال حدثنا سفيان قال حدثنا الزهري عن عطاء بن يزيد عن أبي أيوب الأنصاري أن النبي رضي الله تعالى عنه أنه قال أن النبي صلى الله عليه وسلم قال إذا أتيتم الغائط فلا تستقبلوا القبلة ولا تستدبروها ولكن شركوا أو غربوا. قال أبو أيوب فقدمنا الشام فوجدنا مراحل بنيت قبل القبلة فننحرف ونستغفر الله تعالى. لا تستقبلوا القبلة ولا تستدبروها، قبلك പിന്നിടാൻ പാടില്ല പിന്നിടാനും പാടില്ല. വലാക്കൻ ശരിക്കു ഔവരിബൂ നിങ്ങൾ കേൾക്കുകട്ടോ പടിഞ്ഞാറോട്ടോ തിരികുക. അത് അഹ്ലുൽ മദീനത്തിനോടുള്ള കൗലാണ് പറഞ്ഞത്, എല്ലാവരോടും അല്ല. മദീനക്കാർക്ക് ശിർക്കോ ഓർമ്മ ആയാൽ ഉണ്ടാവില്ല, കിബില ആവില്ല. കാരണം മദീന മക്കയിൽ നിന്ന് വടക്ക് ഭാഗമാണ്, വടക്ക് ഭാഗമാണ്. അപ്പൊ വടക്കൊന്നും ഇങ്ങോട്ട് തെക്കോട്ട് തിരിഞ്ഞാല് ഇസ്തിഖ്ബാലാവും, വടക്കോട്ട് തിരിഞ്ഞാൽ ഇസ്തിദ്ബാറാവും. കദിംന ശാമ നമ്മൾ ശാമിൽ ചെന്നപ്പോ ഹോജതന മറാഹിയ അവിടെ മിർഹാലുകൾ, മിർഹാൽ എന്ന് പറഞ്ഞാല് ടോയ്ലറ്റ്സ്. ആ മറാഹിയ ടോയ്ലറ്റ്സ്,
തണ്ടാസ്, മലേഷ്യൻ ഭാഷയിൽ തണ്ടാസ്, മലേഷ്യയിലെ തണ്ടാസ് എന്ന് പറയാം. ഇവിടെയും പറയൂ, കേരളത്തിലും പറയും തണ്ടാസ് എന്ന്. പഴയ മലേഷ്യയിലൊക്കെ തണ്ടാസ് എന്ന് എഴുതി തന്നെ വെച്ചിട്ടുണ്ടാവും. മിർഹാദ് എന്നാണ് തണ്ടാസ്. ബുനിയത്ത് കിബലൽ കിബലത്തി, കിബലന്റെ ഭാഗത്തേക്കാണ് എടുക്കപ്പെട്ടത്. നമ്മളെ കേരളത്തിൽ പല പള്ളിയിലും അങ്ങനുണ്ട്, കിബലന്റെ ഭാഗത്തേക്ക് മൂത്രിക്കുന്നതായിട്ട് എടുക്കപ്പെട്ട സ്ഥലം ഉണ്ട്. ഇവിടെ ഉണ്ട് പള്ളിൻ്റെ അടുത്ത്. ജിഹത്തല്ലാന്ന് കിബലക്ക്, പള്ളി പള്ളിൻ്റെ പള്ളി ഇങ്ങനെ തിരിഞ്ഞണ്ടാണോ ലേശം അവിടെ ഉള്ളത്? മറ്റേ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ, അല്ലേ? ആദ്യം ഇങ്ങോട്ടും ഉണ്ടായിരുന്നു മുമ്പ് കാലത്ത് ഇവിടെ, അത് നമ്മളിപ്പോൾ എടുത്ത് കളഞ്ഞതാണ്. ഇങ്ങോട്ട് നാല് ഭാഗത്തും മൂന്ന് ഭാഗത്തും ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എടുത്ത് കളഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഓലുവിൻ്റെ ഒരു ഭാഗത്ത് പക്കൂസ് അങ്ങനല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ നെന്നാരിപ്പോ, അപ്പൊ ഞങ്ങളും എല്ലാം ചെരിഞ്ഞിരിക്കും. അപ്പൊ അസ്തഗ്ഫിറുള്ള, ഇനി ആ ജിഹത്തായി പോയാലും പേടിച്ചിട്ട് അന്നാരോട് പുറക്കല്ലാത്ത കളി ചെയ്യും. മുത്തൽമാർ എന്താ പറഞ്ഞവിടെ? അതൊരു തെവിയില്ല. അസ്തഗ്ഫിറുള്ള, അള്ളഹാനോട് പൊറുക്കല്ലത്തോടുതല്ല ഇമം ബലാഹ, ഈ കക്കൂസ് ഉണ്ടാക്കിയവർക്ക് പൊറുക്കല്ലത്തോടും. ഔ ഔലി അദമി ഹുസൂലിൽ ഇൻഹിറാഫി താമ്മി, ശരിയായ ഇൻഹിറാഫ് ഇല്ലാത്തത് കൊണ്ട് പൊറുക്കല്ലത്. അതാണ് വാഹിർ, കക്കൂസ് ഉണ്ടാക്കിയവർക്ക് പൊറുക്കത്തേടാണ്. അത് വഴിതാ അതെന്നെ പറഞ്ഞു. ഇസ്തിഖ്ബാർ ഇൻഹിറാഫ് താമില്ലാത്തതുകൊണ്ട് നേരെ ഇസ്തിഖ്ബാർ. അപ്പൊ ഇവരുടെ മദ്ഹബ് മറാഹിദിലായാലും ഇവർക്ക് മുന്നിടാൻ പാടില്ല. ഹും മഅൽ ഹനാഫി ഹാദിഹി സ്വഹാബത്തു വായിബത്തു സ്വഹാബത്തി മഅൽ അഹനാഫ് അൽ അഹനാഫ് യഖൂലൂന ലാ യജൂസു ഇസ്തിഖ്ബാൽ ഖിബലത്തി വലൗ ഫിൽ പറയൂ വലൗ ഫിൽ മറാഹീദി, കക്കൂസിലായാലും ഖിബലക്ക് മുന്നിടാൻ പാടില്ല എന്നാണ് അഹനാഫ്. അതുകൊണ്ട് ഷാഫിഇയ്യത്തിന്റെ അടുക്കലും ഔല, അങ്ങനെ ആവാതിരിക്കൽ തന്നെയാണ്. ഷാഫിഇയ്യത്തും അതിന് മുറാഅത്ത് ചെയ്യണ്ടേ? ദലീലുകളെ നോക്കുമ്പോൾ ജായിദാണ്. ജായിദാണെങ്കിലും കയ്യിൽ നിന്ന് അത്ര മുറാഅത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഖിബല അല്ലാ, ഖിബലനെ എപ്പോഴും ബഹുമാനിക്കണം. പരമാവധി ഖിബലനെ ബഹുമാനിക്കണം. അതന്നെ അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ ഹദീസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ? അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്താക്കും മുൻഹരിഫായ നേരെ ഇസ്തിഖ്ബാൽ ഖിബലത്തായിട്ട് തന്നെ ഇരിക്കും മറാഹീദിൽ. അതിനെന്താ കാരണം? റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഖബ്ബത്തു മുസ്തഖ്ബിലൽ ഖിബലത്തി ഫിൽ മറാഹീദി എന്ന് പറഞ്ഞു. മറാഹീദിൽ നബി സല്ലല്ലാഹു നിങ്ങൾ ഖിബലക്ക് മുന്നിട്ടതായി ഇരിക്കുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു, അതുകൊണ്ട്
അത് ജായിസാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മദ്ഹബ് വാദം. അപ്പം അത് ആ ഹദീസ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവൂല, ഈ പറഞ്ഞ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവൂല, അതല്ലെങ്കിൽ വറഇന് വേണ്ടിയാവാം. പഠിപ്പിച്ചോ എവിടെ? അതെ, അതാരും പൊളിക്കാൻ കഴിയും. ഇപ്പൊ എല്ലാത്തിരി കക്കൂസിനാക്കുമ്പോഴേക്കും പൊളിക്കാൻ കഴിയും. ഇരിക്കുമ്പോൾ തിരിഞ്ഞാൾ തന്നെ. അങ്ങനെ ഉണ്ടായാൽ ഇരിക്കുമ്പോൾ അല്പം തിരിഞ്ഞിട്ട് മൂത്രിക്ക. وعن الزهري أن طائن قال سمعت أبا أيوب عن النبي صلى الله عليه وسلم مثله. على كل حال القبلة أي الكعبة مشرفة معلمة إذا أنكرها يكفر إذا أنكرها يكفر നൽത്തിരിക്കുന്നവർ നിൽക്കണ്ട, അല്ലാത്തവരൊന്നും നിൽക്ക. ഇങ്ങനെ എല്ലാവരെയും കാണണ്ട, ഇവർ നിന്നാ പിന്നെ നിങ്ങൾ കാണുമല്ല. കിബിലനെ പറ്റിയൊരു ബൈത്തല്ലേ, കിബിലനെ പറ്റിയൊരു ബൈത്ത് ഇല്ല. ബുർദല് പിന്നെ നോക്കിയെടുക്ക. به مكة تحمى به البيت قبلة به عرفات نحوها النجب تهذب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية به مكة تحمى به البيت قبلة به عرفات نحوها النجب تجذب صلاة تحيتي على المصطفى المختار برياه طابة طيبة ونسيمها فما المسك ما الكافور رياه أطيب بهي جميل الوجه بدر متمم صباح رشاد للضلالة مذهب صلاة سليم على المصطفى المختار خير البرية صلوا وسلموا عليه اللهم صل على سيدنا محمد على المكة بها كعبة انظروا كان النبي صلى الله عليه وسلم عندما قدم المدينة المنورة يستقبل
المسجد الاقصى ستت عشر او سبعت عشر شهرا پدنار ماسم پدنیر ماسم نبی صلی اللہ علیہ وسلم تنگل ایوڑا کارم انیٹا دی مسجد الاقصی لے کارم انیٹا دی اد اوڑا تا نصارا کڑا انگوٹ اڈپکیام بینڈی اللہ تعالی انگنے کلپیچ دانا ولیکنہو صلی اللہ علیہ وسلم یحب ان یکون القبلة کعبتا لأنها كانت قبلة إبراهيم كانت قبلة أبيه إبراهيم عليه الصلاة والسلام عن ذلك قال الله تعالى قد نرى اكتب اكتبوا كل ما أقول قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فلنولينك سبحان جل جلاله بھائی صاحب آپ دیکھو اللہ تعالیٰ کیا فرماتا ہے قبلة ترضاها وہ اے محبوب آپ کو جو پسند ہے اس قبلے کو ہم نے اختیار کرتا ہو آپ کو اجازت دے رہا اللہ تعالی حبیب سے فرماتا ہے کیا فرماتا ہے آپ جو چار ولد ہیں ابو بکر عمر عثمان علی عمر سے بولا تو ادھر جا کے رہو آپ اٹھ تامس کی انہوں نے عمر نرنا مغنوڑ گل پیچھو عثمان نرنا مغنوڑ گل پیچھو نہیں آپ اٹھ بوئی تامس علی کی نرنا مغنوڑ اندور جو آپ اٹھ تامس ابو بکر نرنا مغنوڑ اندور جو نینک انس بگڑاڑ اٹھم یند اینک منسل آؤن اندو مونے آدھ گوند نی آوڑ پوئی تامسو نی اٹھ پٹھ پٹھ پوئی تامسو اندور اپ یہ نالی جڑیل یہ ابو بکر نرنا مغنوڑ باپک کوڑدل پریم اندو نلے ویرا عمر سے عثمان سے علی سے کیا بولتا ہے ادھر جا کے رہو وہ اس میں وہ گھر اختیار کرو ابو بکر سے کیا بولتے ہیں میرے چار گھر سے آپ کو پسند یہ ہے یہ میں سمجھتا ہوں اس لیے آپ ادھر رہو وَكَذَلِكَ قَالَ اللَّهُ تَعَلَىٰ قِبْلَةً فَلَنُوَلِّيَنَّكَ قِبْلَةً تَرْلَاهَا اس کے آگے اللہ تعالیٰ کیا فرمایا قَدْ نَرَا تَقَلُّبَ وَجِهِكَ فِي السَّمَائِ اَيْ قَدْ نَرَا أَنَّكَ تَنْتَظِرُ الْوَحِيَ مِنَ اللَّهِ تَعَالَىٰ آمِرًا بِجَعِلِ الْكَعْبَةِ قِبْلَةً دنے قَدْ نَرَا أَنَّكَ تُحِبُّ الْكَعْبَةَ وَتَنْتَظِرُ الْوَحِيَ بِالْأَمْنِ بِجَعِلِ الْكَعْبَةِ قِبْلَةً قَعْبَ قِبْلَةَ قَالُ لَكَ الْبَرَى وَرُنَّوْا يَنُّ تَنْغَلْ پَدِيشِكُ نَرَائِ اللَّهُ أَرْيُنُّ النَّبِيَ کٹے کی افسیر روڑ کر پڑھنے نمڑ کانا نو تنگل میلو ٹوکڑ دائی چیز انہوں نے آرتا میں جوڑ کر دی تقلب ہو جہی کفیستم آئی آگا تلک تنگل گنے نوکی کونڈی لکن آئی نمڑ کانا نو انگنے آرتا اللہ ہی رائی انہوں نے آرتا میں چکاری ہو چوتی پولی لے گنے میلو ٹو نوکی آرنا لے
മാത്രമല്ല ഹദീസിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ ഒക്കെ താഴോട്ട് കണ്ണിങ്ങനെ കണ്ണും തലയും താഴോട്ട് താഴ്ത്തിക്കൊണ്ട് വളരെ സുക്കൂനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ നടക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. അതിനിങ്ങനെ തങ്ങൾ മേലോട്ട് നോക്കി നടക്കാന്ന അർത്ഥം വെച്ച് കൊടുക്കുന്നത്. കദിനറാ തക്കല്ലുബ വജീഹിക ഫിസ്സമായി എന്ന് പറഞ്ഞതിൻ്റെ മായനെയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താന്ന്? കദിനറ അന്നക തന്തളിറു അൽ വഹ്യ അൽ ആമിറ ബി ജഅലിൽ കഅബത്തി ഖിബ്ലതൻ. കഅബ ഖിബ്ലയാക്കാനുള്ള കൽപ്പനയുമായുള്ള വഹ്യ് വരുന്നോ 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 എന്നുള്ള പ്രതീക്ഷ തങ്ങളിലുള്ളതായി അല്ലാഹു അറിയുന്നുണ്ട് നബിയേ. അതുകൊണ്ട് ണ്ടോ അതിനെ ആയത്തിൻ്റെ ഇടയിലുള്ളത് വരെ വിട്ടിട്ട് മുണ്ടില്ല, ശ്രദ്ധ അല്ല. അങ്ങനെ പറഞ്ഞ് അതല്ലേ നമ്മുടെ കലാമിൻ്റെ മഹത്ത്. അതിലാ തക്കല്ലുമ്പോൾ വജിക്ക ഫിസ്സമായി എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങോട്ട് ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ മതിയാവോ? മതിയല്ലോ. അതിനാണ് പറഞ്ഞത് ആ ആക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് കിട്ടണം. റസൂലുള്ളാഹിൻ്റെ പൊരുത്തം പോലെ അള്ളാഹ് ചെയ്തു കൊടുക്കും എന്ന് കിട്ടാനാണ് ഫല ലുവല്ലി എന്നൊക്ക ഖിബ്ലത്തുന്ന അല്ലാഹ എന്ന് പറയുന്നത്. തങ്ങൾ എന്താണോ പൊരുത്തപ്പെടുന്നത് അത് അള്ളാഹ് ചെയ്തു തരുമോ? മുജാഹിദ് മൗലവി ഇവിടെ അപ്പോസ്തലനായിരുന്ന ഉമർ മൗലവിയുടെ സൽസബീല് നാലാം പുസ്തകം നാലാം ലക്കത്തിൻ്റെ 44-ാമത്തെ പേജിലുണ്ട്. എന്ത് എന്തുണ്ട്? നാളെ ഇസ്ലാം എന്താ നാളെ എവിടെ പോയി? അത് നിങ്ങൾ മടക്കി കൊണ്ടുപോയിക്കാണ് ഉണ്ട അവിടല്ലേ. പിന്നെടുക്കാം. സൽസബീല് നാലാം പുസ്തകം 44-ാം ലക്കത്തിൻ്റെ 44-ാമത്തെ പേജിലുണ്ട്. എന്താണ്? മൗലിദ് നടത്തൽ ഷിർക്കാണ് കുഫറാണ് എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞുവല്ലോ. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആയി ഖുർആനിൽ വന്ന ആയത്തുകളും അതുപോലെ ഹദീത്തുകളും മാത്രം ഒരുമിച്ച് കൂട്ടി ഒരു മൗലിദ് ഓതിയാൽ അത് ശിർക്ക് ആകുമോ എന്നൊരു ചോദ്യം ഉമർ മൗലവിയോട്. അതിനാണ് മറുപടി പറഞ്ഞത്, പ്രസ്തുത മൗലൂദിൽ ശിർക്കിൻ്റെ പദങ്ങൾ ഇല്ലെങ്കിലും മുഹമ്മദ് നബിയുടെ പൊരുത്തം കരുതുക എന്ന ഒരു ലക്ഷ്യം ഉള്ളതിനാൽ ആ മൗലൂദ് ഓതിയവനും കാഫറാകും എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കരുതിയാൽ കാഫറായി പോകുന്ന പറഞ്ഞത് മുജാഹിദ് മൗലവിയുടെ നേതാവ് ഉമർ മൗലവി എഴുതിയതാണ്. നഊദു ബില്ലാഹി മിൻ ശുറൂരിഹിം. അല്ലാഹു യഖൂൽ ഫല നുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. വകുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അലാ റിളാക യാ മുഹമ്മദ് എന്ന നബാത്തുൽ ഖുതുബ മിസ്രിയൻ ഖുതുബയിലുണ്ട് ഒരു വെള്ളിയാഴ്ചന്റെ. നബാത്തിയ ഖുതുബയിലുണ്ട് ഒരു സ്ഥലത്ത്. എന്താണ് കൊല്ലുഹും യത്തൽബൂന റിളാഇ വഅന അലാ റിളാക യാ മുഹമ്മദ്? അത് ശിർക്കാവൂല. അല്ലാഹു തആല ഈ ഖുർആനിൽ പറഞ്ഞ എന്തെന്ന്? ഫല നുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ. അയ്യു ഖിബ്ലതിൻ തർലാഹ അനാ ജഅലുക ഇജാദ ഉഅതി ലക ഇജാദ. യാ അല്ലാഹ് أين الإيمان؟ أين الإيمان برسول الله صلى الله عليه وسلم لهؤلاء القوم الذين يقولون أن من رضي أن من أراد رضا النبي
صلى الله عليه وسلم كافر، نعوذ بالله من شر. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها وول وجهك شطر المسجد الحرام. പെരുമുത്തുകാരെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ. ഇന്ന് യോമല്ല സ്നേഹിയല്ല, അന്ന് വെള്ളം വേണം. ഉണ്ട് പാടുണ്ട് എന്ന് അറിയുന്നത്, ഉണ്ട് എന്ന് അറിയുന്നത്. അള്ളാഹു താല ഒന്ന് നിശ്ചയിച്ചോട്ടെ, അതിന് ഭയപ്പെട്ടോളാം. അതാണല്ലോ പ്രതീക്ഷിക്കുന്നത്, വഴി പ്രതീക്ഷിക്കുന്നത്. അള്ളാഹ് നിർദ്ദേശിക്കാൻ തന്നെയല്ല അത്, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു തല കൊണ്ട് നിർദ്ദേശിച്ചെടുത്തപ്പോൾ അങ്ങോട്ട് തിരിയണ്ടേ? അത് തിരിച്ചിട്ടില്ലല്ലോ. അള്ളാഹു തീരുമാനിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്. അള്ളാഹ് ഇങ്ങനെ തീരുമാനിച്ച് തന്നാൽ നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃപ്തില്ല എന്നില്ല, പൊരുത്തം ഇങ്ങനെയാണെന്നാ. അതാർക്കും അങ്ങനെ ഇപ്പോൾ നിങ്ങളെ വാപ്പങ്ങൾക്ക് രണ്ട് ഒരു കുപ്പായം വാങ്ങി തന്നപ്പോൾ എനിക്കിതല്ല നല്ലത് മറ്റേതായിരുന്നു എന്ന് തോന്നിയാൽ വാപ്പക്ക് വായ്പാടാൻ എടുക്കണമെന്നല്ല. അതിനല്ലേ ഞാൻ ആദ്യം മിസാല് പറഞ്ഞത്. വാപ്പ നാല് വീടുണ്ടാക്കി, മൂന്ന് മക്കളോട് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും നാലാമത്തവനോട് പറഞ്ഞാലും ആ നാലാമത്തെ ആൾ സ്വീകരിക്കും, പക്ഷെ നാലാമത്തവനോട് പറയുമെന്ന് തന്നെ പറയുന്നത് എൻ്റെ ഇഷ്ട ആ വീടാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എനിക്ക് ബാക്കി വെച്ചാൽ അതിലേക്ക് കൂടെ പോയിക്കോ. അതെ, ആഗ്രഹമുണ്ടാവാം, ഉണ്ടാവാം ആഗ്രഹം. അള്ളാഹു താല ആ ആഗ്രഹവും അള്ളട്ട് കൊടുക്കല്ലേ, ഹിക്മത്ത് അതിൻ്റെ ഉള്ളിൽ ഇലാഹി എൻ്റെ പെട്ടതല്ലേ. പിന്നെന്തിനാണ് ഇവരെ ഒന്ന് ഇണക്കാൻ വേണ്ടി ഈ നസാറാക്കളെ, മദീനയിലുള്ള നസാറാക്കളെ ഒന്ന് ഇണക്കാൻ വേണ്ടി കുറച്ച് കാലം അങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. പടോ 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 ബാബു കൗലില്ലാഹി തആല വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. وبه قال حدثنا الحميدي قال حدثنا سفيان قال حدثنا عمرو بن دينار قال سألنا ابن عمر عن رجل طاف بالبيت للعمرة ولم يطف بين الصفا والمروة يأتي امرأته فقال قدم النبي صلى الله عليه وسلم فطاف بالبيت سبعا وصلى خلف المقام ركعتين وطاف بين الصفا والمروة وقد كان لكم في رسول الله أسوة حسنة. حسنة نعم. وسألنا جابر بن عبد الله رضي الله تعالى عنه فقال لا يقربنها حتى يطوف بين الصفا والمروة. وبه قال حدثنا يا الزوجة وبه قال حدثنا مسدد قال حدثنا يعني إذا طاف لا يكون حلالا. وبه قال حدثنا مسدد قال حدثنا يحيى عن سيف يعني بن سليمان قال سمعت مجاهدا قال أتي بن عمر رضي الله تعالى عنهما وعنهم فقيل له هذا رسول الله صلى الله عليه وسلم دخل الكعبة قال ابن عمر فأقبلت والنبي صلى الله عليه وسلم قد خرج وأجد بلالا قائما بين البابين فسألت بلالا فقلت أصلى النبي صلى الله عليه وسلم في الكعبة قال نعم ركعتين بين الساريتين اللتين على يساره إذا دخلت ثم خرج فصلى في وجه الكعبة ركعتين بين الساريتين اللتين على يساره إذا دخلت كعبة لك من كرتنال إدباغت الله രണ്ട് തൂണ്. ആ തൂണിൻ്റെ ഇടയിൽ നിവേദങ്ങൾ നിസ്കരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് കഅബത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ യജൂസു സ്വലാത്തു
في داخل الكعبة يستقبل إلى أي جهة كان നാല് ജഹത്തിലേക്കും കഅബത്തിന്റെ പുറത്താകുമ്പോൾ ഒരു ജഹത്തിലേക്കല്ലേ മുന്നിടാൻ കഴിയൂ, കഅബത്തിന്റെ ഉള്ളിലാകുമ്പോൾ നാല് ജഹത്തിലേക്കും മുന്നിടാം, ഏത് ജഹത്തിലേക്കും മുന്നിട്ടാലും തർക്കമില്ല. അൽഹംദുലില്ലാഹ് സല്ലൈതു ഇലാ ജിഹാത്തിൻ അർബഅ, നാല് ജഹത്തിലേക്കും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. وصليت في المكان الذي صلى فيه رسول الله صلى الله عليه وسلم ووضعت جبهتي في مكان وضع رسول الله صلى الله عليه وسلم جبهته. ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ കടന്ന് നാല് ഭാഗത്തേക്കും നിസ്കരിച്ചു. അപ്പൊ അവിടെ വലിയ തിക്ക് സൂള നിക്കരിച്ചു കൊടുത്തു. അപ്പൊ പെട്ടെന്ന് ദുബൈയിലുള്ള ഒരു അറബി ഉണ്ട്, ഇസ്മായിൽ എന്ന് പറഞ്ഞു, അയാളിനെ വിളിച്ച് സ്ഥാലെന്ന് പറഞ്ഞു. അയാളെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു തന്ന് എനിക്ക് നിസ്കരിക്കാൻ സൗകര്യമാക്കി തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലത്ത് പിന്നെ രണ്ട് റക്അത്ത്. ആദ്യം നാല് ഭാഗത്തൊക്കെ നിക്കരിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് റസൂലുള്ളാഹ് സുജൂദ് ചെയ്ത സ്ഥലം തൊട്ടാൽ ആ സ്ഥലം താൽ നരകത്ത് കടത്തൂല. ലഅർജൂ ബിഹാദാ അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന. وانتم ان شاء الله قوموا. لا تقوموا. ادرس الاول لأمر مهم. الأول خلاص. هذا الباب فقط من صحيح البخاري سمعت من الشيخ السيد علوي المالكي رضي الله عنه في المسجد الحرام سنت 68 1968 ഞാൻ ആദ്യമായി ഹജ്ജിന് പോയ കാലം മക്കത്ത് സയ്യിദ് അലവി, സയ്യിദ് മുഹമ്മദ് മാലിക് അല്ല, അവരുടെ ബാപ്പ സയ്യിദ് അലവി മാലിക് റഹ്മഹുല്ലാ, അവര് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ദർസ് നടത്തും. സുബഹിന്റെ ശേഷം ബുഖാരിന്റെ ദർസ് ഉണ്ടാവും. ആ ദർസിൽ ഒരൊറ്റ ദിവസം മാത്രം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഓതിയ ഹദീസ ബാബാണിത്, ബാബ് ഖൗലില്ലാഹി അസ്സ വജല്ല واتخذوا من مقام ابراهيم مصلى എന്ന് പറഞ്ഞ ആ ബാബ് ട്ടോ. ഇഹ്ഫളു ഹദ സനദ് കരീബായല്ല. അപ്പോ ബാക്കിയുള്ളത് എല്ലാം അദ്ദേഹത്തിന്റെ മകനിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അബുൽ ഫയദ് യാസീൻ അൽ ഫാദാനി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി അൽ മഖ്ദൂമി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഷെയ്ഖ് ഹസൻ ഹദറത്തുൽ ബാഖവി അൽ ബാഖി മുദരിസ് ബാഖി അസ്സാലിയാത് അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പലരിൽ നിന്നും ബാക്കിയുള്ള ബാബുകളെല്ലാം കേട്ടു. ഈ ബാബ് സമീഅ്തു
من السيد علوي المالكي رحمة الله عليه فقال وقال السيد علوي المالكي في ذلك الدرس واتخذوا من فقال من بمعنى عند من فاتخذوا عند مقام إبراهيم والعندية تصدق بأربع جهات ليه عند مقام إبراهيم هذا نال باغم بدو ليه والعندية تصدق بأربع جهات نال جهتم نال باغم آمام مقام إبراهيم اللي أدكال ولكنه لم صلى الله عليه وسلم لما صلى خلف المقام كانت الصلاة هناك أفضل إلا مقام إبراهيم اللي بلتم يرتم منلم بنلم يبدأ نسكري كام إي آيات اللي قلبنا برغارم واتخذوا من مقام إبراهيم مصلى أي اجعلوا عند مقام إبراهيم مصلى أن اللي أرتهم عندية يستق بأربع جهات ولكنه صلى الله عليه وسلم صلى خلف المقام فكان أفضل اتفق الجميع الأئمة أفضل الصلاة خلف مقام إبراهيم أفضل من سائر الجهات لكونه صلى الله عليه وسلم صلى هناك إن النال برجونك يبدا يبدا بنا رسول الله نسكري تشد أبدا آيات قلد مقام إبراهيم إن لبيني لان نسكري كلا قول ما تقول الله صلى الله عليه وسلم مدي طواف إن لان ركات سنة نسكري كلا سنة ولا مؤكد آية سنة لان ركات طواف جيدا ودنة هذا مقام إبراهيم إن لبيني لآيال يتوم مدي يوم مفضل എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുകൊണ്ട് അത് തിക്കും തിരക്കുള്ളപ്പോ അവിടുന്ന് ഒന്നുകൂടണ്ട കുറച്ച് ബാക്കോട്ട് പോയാലും അതിന്റെ ഫളീലത്ത് കിട്ടും പിന്നെ ഹർമ്മന്ന് എവിടെ നിസ്കരിച്ചാലും മതി ഹർമ്മന്ന് പുറത്ത് നിസ്കരിച്ചാലും മതി തവാഫിന്റെ അണ്ടർക്കാത്ത് എന്നുള്ള നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായി ഹജ്ജിന് പോയത് എന്റെയും സുബാന അടുക്കുള്ള സരദ് ഒരു 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 വർത്തമയും കൂടി കരീബായി ഈ ബാബിന് به قال حدثنا إسحاق بن نصر قال حدثنا عبد الرزاق أخبرنا بن جريج عن عطاء قال سمعت بن عباس رضي الله تعالى عنهم أنه قال لما دخل النبي صلى الله عليه وسلم البيت دعا في نواحيه كلها ولم يصلي حتى خرج منه فلما خرج ركع ركعتين في قبل الكعبة وقال هذه القبلة ولم يصلي حتى خرج منه നേരത്തെ അല്ലേ കരിച്ചു എന്ന് പറഞ്ഞത് ഒന്നും നിങ്ങൾ ചോദിക്കാത്തന്താ ആവശ്യമുള്ളത് നേരത്തെ അല്ലേ നിക്കരിച്ചു എന്ന് പറഞ്ഞത് പിന്നെ ഒലം മിസ്സല്ലി എന്ന് ഇവിടെ പറഞ്ഞാൽ എന്താ ചെയ്യ എന്താ ചെയ്യ തവാഫിന്റെ സുന്നത്ത് കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല
അത് അത് പിന്നെ എവിടുന്നാണ് കരുത്തത്? പുറത്തു വന്നിട്ട് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിലാണ് നിസ്കരിച്ചത്. ബാബു തവജ്ജുഹി നഹ്വൽ ഖിബ്ലത്തി ഹൈസു കാന. ബാബു ബാബു തവജ്ജുഹി നഹ്വൽ ഖിബ്ലത്തി ഹൈസു കാന. قال ابو هريره قال النبي صلى الله عليه وسلم استقبل القبلة وكبر به. قال حدثنا عبد الله بن رجاء قال حدثنا اسرائيل عن ابي اسحاق عن البراء بن عازب رضي الله تعالى عنهما وعنهم انه قال كان رسول الله صلى الله عليه وسلم صلى نحو بيت المقدس 16 رضي الله عنه. كان رسول الله صلى الله عليه وسلم صلى نحو بيت المقدس 16 او 17 شهرا. وكان رسول الله صلى الله عليه وسلم يحب ان يوجه الى الكعبه فانزل الله قد نرى تقلب وجهك في السماء. فتوجه نحو الكعبه وقال السفهاء من الناس وهم اليهود ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم. فصلى مع النبي صلى الله عليه وسلم رجل ثم خرج بعدما صلى فمر على قوم من الانصار في صلاه العصر نحو بيت المقدس فقال يصلون نحو بيت المقدس فقال هو صلى مع رسول الله صلى الله عليه وسلم وانه توجه نحو الكعبه فتحرف القوم حتى توجهوا نحو الكعبه. ابو خبر واحد مقبول ആണ് കിട്ടി പോയി ഒരറ്റ ആള് അല്ലേ വന്ന് പറഞ്ഞത്. ഖബറു വാഹിദ് മക്ബൂലാണ്. ധാരാളം ഹദീസുകളുണ്ട് ഖബർ വാഹിദ് ഒക്കെ സഹി അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റ. പണ്ട് തിരോധാനം ചെയ്യപ്പെട്ട ഒരു മൗലവിയുണ്ട്, അയാളിപ്പോ എന്നാ വില എന്നറിയില്ല. അയാൾ ആദ്യത്തെ വാദം ഇതായിരുന്നു, ഖബർ വാഹിദ് പാടില്ല. وبه قال حدثنا مسلم قال حدثنا هشام قال حدثنا يحيى بن ابي كثير عن محمد بن عبد الرحمن عن جابر رضي الله تعالى عنه وعنهم انه قال كان رسول الله عن جابر بن عبد الله رضي الله عنهما وعنهم انه قال قال الصحابيين كان رسول الله صلى الله عليه وسلم يصلي على راحلته حيث توجهت فاذا اراد الفريضه نزل فاستقبل القبلة. ومسافرن سنت نسكارم ഉണ്ട് എന്നും അത് വാഹനം ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് അങ്ങോട്ട് നിസ്കരിക്കാമെന്നും ആയി. ഇന്നത്തെ സലഫികൾക്ക് ശക്തമായ വാദമുണ്ട് മുസാഫിറിന് നിസ്കാരമില്ലാതെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. റവാത്തിബ് സുന്നത്ത് മുസാഫിർ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് സലഫികളുടെ ശക്തമായ വാദം. അത് ബാത്തിലും മർദൂദുമാണ്. ബാബു സലാത്തി സുന്നത്തി ഫിസ്സ പരീന്ന് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി ഒരു പ്രത്യേകം ബാബ് കൊണ്ടുവന്നിട്ടും ഉണ്ട്. ഷറഹുൽ മുഹദ്ദബ് കേട്ടുകണോ? അതിൽ ഒരു ബാബ് തന്നെയുണ്ട് സഫറിൽ മുസാഫിർ സുന്നത്ത് കരിക്ക. നസ്വായിലെ ഹദീസ് ഇവിടെ قال النبي صلى الله عليه وسلم يصلي على راحلته حيث توجهت واذا اراد الفريضه نزل فاستقبل القبلة. ട്രെയിനിൽ ഒക്കെ പോകുമ്പോ അങ്ങനെ ആക്ക, പറന്ന് മാത്രം കിബിലക്കു വരെ. ട്രെയിനിൽ കരിച്ചാല് ശരിയാകുമോ?
ട്രെയിനില് നിസ്കരിച്ചാൽ ഇളക്കല്ലേ, അപ്പൊ ഇളക്കി ഇളകിയാൽക്കാൻ മാത്രമേ പോലെ. എന്താ വിദേശത്തെ കലേ അതൊക്കെ? ഇബ്നു ഹജറിന്റെ അടുക്കൽ വണ്ടി നിക്കച്ചാ പാത്തലാവുന്ന ഓ അല്ലാത്ത ഇബ്നു ഹജറ ആകൂല. പിന്നെ ആരത്താ പറ്റ അമ്മിനെ താവുന്ന വണ്ടി നിക്കരിച്ചാലോ? ആരളക്കുണ്ടായാല് വണ്ടി ഇളകാണ്ട് കൂലല്ലോ. വണ്ടി പോണേ പിന്നെ ഇളക്കുണ്ടായാലെന്നുള്ള വണ്ടി ഇളകുന്നോണ്ട് നമ്മൾ ഇളക്കൂല. അതിനാണ് സറഹത്ത് അദീബൊക്കെ ഓതണമെന്ന് പറയുന്നത്. സറഹത്ത് അദീബ് ഓതായിട്ടുള്ള കേടാണ്. സറഹത്ത് അദീബ് ഓതാത്ത കേടാണത്. വാസിത്ത ഫിസ്ബൂത്ത്, വാസിത്ത ഫിൽ ഇസ്ബാത്ത്, വാസിത്ത ഫിൽ ഉറൂല്, ഇങ്ങനെ മൂന്നുതരം വാസിത്തുണ്ട്. കാറിലിരിക്കുന്നവൻ, വണ്ടിയിലിരിക്കുന്നവൻ, അവൻ ഇവിടെ നിന്ന് ദൂരസ്ഥലത്തെത്താൻ വാസിത്തയാണ് കാറ്. പക്ഷേ ഇവന് ഫേലില്ല, ഫേലാർക്ക് മാത്രമേ ഉള്ളൂ, വാസിത്തക്ക് മാത്രമേ ഫേലുള്ളൂ. ആർക്ക് ഫേലില്ല? ദിൽവാസിത്തക്ക് ഫേല ഇല്ല. പിന്നെ വാസിത്തക്ക് മാത്രം ഫേലുണ്ട്, തഹറുക്കുണ്ട്. ദിൽവാസിത്തക്ക് തഹറുക്കില്ല. ഇനി ഒരു താക്കോല് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കുന്നു. അപ്പോ താക്കോലും താക്കോല് തിരിയാനുള്ള വാസിത്താണ് കൈ. ആ കൈയും ഇളകുന്നു, താക്കോലും ഇളകുന്നു. അപ്പോൾ വാസിത്തയും ദിൽവാസിത്തയും പ്രവർത്തിക്കുന്നു. അത് വേറൊരു വാസിത്തയാണ്. ഇനി ഏതാണ്? ചായം മുക്കുന്നവൻ, വസ്ത്രത്തിൽ ചായം മുക്കുന്നവൻ. ഇവൻ വസ്ത്രത്തിന് മാത്രമേ ചായം വരുന്നുള്ളൂ. ഇവൻ എന്താകുന്നില്ല, ചായം വരുന്നില്ല. അങ്ങനത്തെ ഒന്ന് വേറെ. പക്ഷെ ആദ്യം പറഞ്ഞതും ഈ ഒടുവ് പറഞ്ഞതും തമ്മിൽ വ്യത്യാസം. ആദ്യം പറഞ്ഞതില് ഹർക്കത്ത് വണ്ടിയിൽ കയറ്റുന്നവനും ഹർക്കത്ത് യഥാർത്ഥത്തിലുണ്ട്. ഏത് ഹർക്കത്ത്? ഹർക്കത്ത് തന്നാൽ അൽ എന്തക്കാലും മിൻ കൗനിൻ ഇലാ കൗനിൻ, എന്തക്കാലും മിൻ ഹയ്യിസിൻ ഇലാ ഹയ്യിസിൻ. അതൊക്കെ കിതാബിലുണ്ട്. മൈബദി എന്നൊരു കിതാബുണ്ട്. അതുപോലെ ഓ കൗനാനി, കൗനൈനി അല്ല, കൗനാനി ഫി ആനൈനി ഫി മക്കാനൈനി. അത് ഹർക്കത്തിൻ്റെ ഒരു വരയാണ് അല്ലേ. അപ്പൊ കൗനാനി ഫി ആനൈനി ഫി മക്കാനൈനി എന്ന് പറയുമ്പോൾ വണ്ടി കുത്തിരിക്കുന്ന ആൾ കോഴിക്കോട്ട് തിരുന്നിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾക്ക് ആയല്ലോ. അപ്പൊ ഓനും ഹർക്കത്തുണ്ട്. ഓനാണ് കുത്തിരിക്കുകയാണെങ്കിൽ ഹർക്കത്തുണ്ട്. ഹർക്കത്തിൻ്റെ വയനെന്താ? രണ്ട് മക്കാനില് രണ്ട് കാനിലാകാന്നല്ലേ. അപ്പൊ വാസിത്തക്കും നെൽവാസിത്തക്കും അവിടെ എന്തുണ്ട്? ഹർക്കത്തുണ്ട് അവിടെ. മറ്റേ വേണ്ടാന്ന് പറഞ്ഞെന്തേനു? ചാവി അവിടെ ഈ വണ്ടിയിലിരിക്കുന്നവൻ്റെ മാതിരിയല്ല. വണ്ടിയിലിരിക്കുന്നവൻ അനങ്ങണില്ല. അവിടുന്ന് ഓൻ്റെ നെഫ്സ് കൊണ്ട് ഇല്ലെങ്കിലും നമ്മളെ ഭയനപ്രകാരം ഹർക്കത്തിലെന്തായി പോയി പെട്ടുപോയി എന്നേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല. അത് കൈയും അനങ്ങുന്നു, താക്കോൽ രണ്ടും ഇങ്ങനെ തിരിയുന്നുണ്ട്. അത് രണ്ട്. അപ്പൊ തഹ്സീർ തന്നെ ഉണ്ട്, വാസിത്തക്കും ദിൽവാസിത്തക്കും. മറ്റോടത്ത് തഹ്സീറില്ല. മൂന്നാമത്തോടത്ത് ചായം മുക്കുന്നോടത്ത് ഇവിടെ ഇങ്ങനെ ഒത്തിരുന്നിട്ട് ഇങ്ങനെ നീലം മുക്കാണ്. നീലം മുക്ക് നേരെ കുപ്പായത്തിൽ കുപ്പ നീലാകുന്നതിനനുസരിച്ച് വരും നീലം വരുമോ? അത് വരൂല. അപ്പോ വാസിത്തക്ക് യാതൊരു
ഇതും ഇല്ലാത്ത വാസിത്തയും ഉണ്ട്. അങ്ങനെ ഒന്നിന് വാസിത്ത ഫിസ്ബൂത്ത് എന്നും ഒന്നിന് വാസിത്ത ഫിൽ ഉറൂൽ എന്നും ഒന്ന് വാസിത്ത ഫിൽ ഇസ്ബാത്ത് എന്നും പറയും. അതേത് ഏത് ഇൻഷാല്ലാ നാളെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അങ്ങനെയാണോ? ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വശംസു തജ്രീന. കുല്ലും ഫീ ഫലകിൻ യസ്ബഹുൻ, എല്ലാം അതിൻ്റെ. ശരി, അപ്പം നിങ്ങൾ രാവിലെ ഇരുന്നോടത്തല്ല ഇപ്പം നമ്മളുള്ളതില്ലേ ഇവിടെ പഠിച്ചോനെ. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ ഇരുന്നോടത്തല്ല. എത്ര കൊല്ലായി ഇവിടെ ഇരിക്കുന്നു, 40 കൊല്ലം കഴിഞ്ഞ്. 40 കൊല്ലം കൊണ്ട് എവിടെ തിരിഞ്ഞു പോയി? ആ സീറ്റ് തന്നെയാണ്. അപ്പം അതിൽ ഏത് വാസിത്തക്കാണ് വാസിത്തൻ്റെ ഹുക്കുമുള്ളത് എന്നാണ് ഇപ്പം പറയുന്നത്. അത് ഇൻഷാ അല്ലാ മമീൻ ദാലിക്ക ജാലുൽ വസായിത്തി ബൈനഹു ബൈനല്ലാ എന്ന് പറയുന്ന മസല പറയുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. وبه قال حدثنا عثمان قال حدثنا جرير عن منصور عن ابراهيم عن القمة رضي الله تعالى عنه وعنهم انه قال قال عبد الله صلى النبي صلى الله عليه وسلم قال ابراهيم لا ادري زاد او نقص فلما سلم قيل له يا رسول الله احدث في الصلاه شيء قال وما ذاك قالوا صليت كذا وكذا فثنى رجليه واستقبل القبلة وسجد ثم سلم فلما اقبل علينا بوجهه قال إنه لو حدث في الصلاة شيء أنبأتكم به ولكن إنما أنا بشر مثلكم أنسى كما تنسون فإذا نسيت فذكروني وإذا شك أحدكم في صلاته فليتحرى الصواب فليتم عليه ثم ليسلم ثم يسجد سجدتين. هناك بحث طويل إن شاء الله سنبحث هذا. فينا شر العيد واخذهم وبدد واجعلهم لا نافد وعبرة للناظرين يا رب شتت شملهم يا رب فرق جمعهم يا رب قلل عدهم واجعلهم في الغابرين ولا تبلغهم مرى ونارهم تصبح رما بكافها يا عيسى في الحال ولو خائب وشر كل ماكر وخائن وغادر وعائن وساهر وشر كل المؤذي من معتد وغاصب ومفتر وكاذب وفاجر وعائب وحاسد والشامت يا ربنا يا ربنا يا ذا البغى وذا السنى وذا العطاء وذا الغنى أنت مجيب السائل يسر لنا أمورنا واشرح لنا صدورنا واستر لنا عيوبنا
فأنت بالستر قم واغفر لنا ذنوبنا وكل ذنب عندنا حمل بتوبة لنا أنت حبيب التائب بجاه سيدنا الرسول والحسنين والبطل والمرتضى الفضل وجاه جبريل الأمين ثم الصلاة والسلام على النبي خير الأنام وآله الغر الكرام وصحبه والتابعين يا لطيفا لم يزل ألطف بنا فيما نزل إنك لطيف لم تزل ألطف بنا والمسلمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. ജലീൽ സഖാഫി ബേങ്ങാട് ഇന്നലെ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. എന്താണ് ചെയ്യുക? ഈ ബൈക്ക് അപകടം അബ്ദുള്ള മുസ്ലിയാർ കാസർഗോഡ് മുഹിമ്മത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് ഓർത്തു കൊടുക്കട്ടെ. അള്ളാഹു ലഹുമ وجعل الجنة مأواهما وأدخلهما في فسيح جناته. الحمد لله رب العالمين. حمدا يضاعف نعمه ويكافي مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن ساعدنا ولمن ساهم في إنشاء هذه الجامعة وفي جميع الخيرات يا أرحم الراحمين. اللهم ارحمنا وارحم موتانا. اللهم ارحمنا وارحم موتانا. اللهم ارحمهم. اللهم ارحمهم يا الله. اللهم اغفر لمن قصدنا. اللهم اغفر لمن نوينا من الأموات والأحياء يا رب العالمين. اللهم اغفر لهم وارحمهم بحق القرآن العظيم. اللهم زد شرفهم بشرف القرآن. اللهم اجعل القرآن شفيعا لهم عندك يا الله يا الله يا الله. اللهم سلمنا من نافعات الدارين. اللهم احفظنا من نافعات الدارين. اللهم احفظنا واحفظ أحبابنا يا حفيظ من آفات الدارين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله.